ഓക്കെ ഞാൻ നിത്യാനന്ദപ്രഭുവിന്റെ ഡ്രൈവറുടെ കാര്യം പറഞ്ഞോട്ടെ. മതായിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു ദിവസം രാവിലെ വന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നിത്യാനന്ദപ്രഭു പറഞ്ഞു അതിന് വിഷമിക്കണ്ട, എല്ലാ പാവങ്ങളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മതായി അതിലുണ്ട് ഒരു സംതൃപ്തനായിട്ടില്ല. പുള്ളിക്കാരന് എന്തെങ്കിലും ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു നിത്യാനന്ദപ്രഭുവിന്റെ പുറകെ പറ്റു. അപ്പൊ നിത്യാനന്ദപ്രഭു, ശരി നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയും. ഇവിടെ കുളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഗംഗയുടെ തീരത്ത് ഒരു ഘാട്ട് പോലെ ഉണ്ടാക്കും. അവിടെ ആൾക്കാർക്ക് വന്ന് കുളിച്ചിട്ട് തുണി കഴുകാനായാലും അതിനെല്ലാം ഒരു കൽപ്പട ഉണ്ടെങ്കിൽ സൗകര്യമാണ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇറങ്ങാൻ പ്രയാസമാണ്. അത് കേട്ടതും മതായി അത് ശിരസാൽ വഹിക്കുക. ഒരു ഭക്തൻ എങ്ങനെയാണ് ഗുരുവിന്റെ, അല്ലെങ്കിൽ ശിഷ്യൻ എങ്ങനെയാണ് ഗുരുവിന്റെ, അല്ലെങ്കിൽ ഭക്തൻ എങ്ങനെയാണ് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ തലയിലേറ്റേണ്ടത് എന്നുള്ളതിന് എക്സാമ്പിൾ ആയിട്ട് മതായി മാറി. എന്നാലോചിക്കണം, ഏറ്റവും വലിയ പാപിയായിട്ടുള്ള ഏത് മതായിയെ കണ്ടാലാണോ ആൾക്കാര് വഴി മാറി നടന്ന്, ഭക്തരാരും തിരിഞ്ഞു നോക്കാതിരുന്ന മതായി, ഇപ്പോ മതായി ഓൾറെഡി തന്നെ ഇപ്പൊ അത് ചെയ്യുന്ന മുമ്പ് തന്നെ ഭക്തന്മാരെല്ലാവരും മതായിയെ പ്രകീർത്തിക്കാൻ തുടങ്ങി. ഇത്രയും കൃഷ്ണാവബോധം വേറെ ആർക്കും ഇല്ല എന്നുള്ളത്. അപ്പൊ നേരെ 180 ഡിഗ്രി തിരിയുക ചെയ്ത്. അങ്ങനെയുള്ള മതായി ഒരു ഘാട്ട് ഉണ്ടാക്കുകയും സ്വന്തം കൈകൊണ്ട് ആ ഒരു ഘാട്ട് ഉണ്ടാക്കി, വേറെ ആരുടെയും സഹായമില്ലാതെ സ്വന്തം കൈകൊണ്ട് അത് ഘാട്ട് ഉണ്ടാക്കി. അതിനുശേഷം അവിടെ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കും. എന്നിട്ട് അവിടെ കുളിക്കാൻ വരുന്ന ആൾക്കാരുടെ ഓരോരുത്തരുടെയും കാലിൽ പിടിച്ച് തൊട്ട് തൊഴുതിട്ട് പറയും, ഞാൻ അങ്ങേയടുത്ത്, ഞാൻ ആരുടെ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല, ഞാൻ തീർച്ചയായിട്ടും അങ്ങേയടുത്തും പാപം ചെയ്തതാണ്, അതുകൊണ്ട് അങ്ങ് എന്നെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കാലിൽ വീണ് ക്ഷമയാചിക്കും ഓരോരുത്തരുടെ. ഒന്നാലോചിക്കുക എത്രമാത്രം എളിമ ആ മതായിക്ക് വന്നു എന്നൊന്നാലോചിക്കുക. ഒരു നിമിഷത്തെ ലോകത്തെ ഏറ്റവും പോക്കിരിയായിട്ടിരുന്നയാള് അടുത്ത നിമിഷം ഇപ്പം നിത്യാനന്ദ പ്രഭുവിന്റെ മെർസിയോടുകൂടി ഏറ്റവും വലിയ പരിശുദ്ധനായി മാറി. ഇതാണ് നിത്യാനന്ദ പ്രഭുവിന്റെ മഹിമ എന്ന് പറയുന്നത്. നിത്യാനന്ദ പ്രഭുവിൻ മനസ്സ് വിചാരിച്ചപ്പോൾ തന്നെ ചൈതന്യ മഹാപ്രഭു മതായി കാണുകയും അതുകൊണ്ടും നടക്കുന്ന രക്ഷയില്ല എന്ന് മനസ്സിലായപ്പം പിന്നെ നിത്യാനന്ദ പ്രഭു സ്വയം കയ്യിലെടുക്കുകയും ചൈതന്യ മഹാപ്രഭുവിന് ജഗായ് മതായിയുടെയും മെർസി കൊടുക്കാൻ നിർബന്ധിക്കുക, അവരിൽ മെർസി കൃഷ്ണാവബോധം കൊടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു നിത്യാനന്ദ പ്രഭു. ഇതൊന്നും തന്നെ ജഗായിയുടെയോ മതായിയുടെയോ അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് ജന്മങ്ങളിലെയോ മഹത്വം കൊണ്ടല്ല, പക്ഷെ നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു മെർസി കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ മെർസിയും തീർച്ചയായിട്ടും കിട്ടും. ചൈതന്യ മഹാപ്രഭുവിന്റെ മെർസി കിട്ടുമ്പോൾ നമുക്ക് കൃഷ്ണാവബോധം, കൃഷ്ണൻ ആരാണെന്നും കൃഷ്ണൻ എന്താണെന്നും കൃഷ്ണനെ എങ്ങനെയാണ് നമ്മൾ സേവിക്കേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ മെർസി ഇല്ലെങ്കിൽ നമുക്ക് കൃഷ്ണനെ കുറിച്ച് അറിയുക അല്ലെങ്കിൽ രാധാ തത്വത്തെ കുറിച്ച് അറിയുക എന്നുള്ളത് വിട്ടേക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കൃഷ്ണ ചൈതന്യ മഹാപ്രഭു ഇല്ലെങ്കിൽ കൃഷ്ണ രാധാ തത്വം മനസ്സിലാവില്ല, നിത്യാനന്ദ പ്രഭു ഇല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സിൽ കിട്ടില്ല. അപ്പൊ നിത്യാനന്ദ പ്രഭു ഇല്ലെങ്കിൽ നമുക്ക് കൃഷ്ണനെയും രാധയും കിട്ടില്ല എന്നുള്ളതാണ്. ഇതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷനിലെ ഓരോ സമയത്തും പുള്ളിക്കാരനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു എപ്പോഴാണോ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ജഗന്നാഥ് പുരി പോയി വസിച്ചിരുന്നത്, അത് കഴിഞ്ഞ ശേഷം സൗത്ത് ഇന്ത്യയിൽ പോവുകയും ആ ടൂർ എല്ലാം നടക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് പറഞ്ഞത് പോയി വെസ്റ്റ് ബംഗാളിൽ പ്രീച്ച് ചെയ്യാനാണ്. അതായത് വെസ്റ്റ് ബംഗാളിലെ ആ സ്ഥലത്തിന്റെ ഹരേ കൃഷ്ണ പ്രീച്ച് ചെയ്യാനുള്ള ജോലി കൊടുത്തത് നിത്യാനന്ദ പ്രഭുവിനാണ്. നിത്യാനന്ദ പ്രഭു ഒരു വർഷം പറയുകയാണെങ്കിൽ 15th 11th ഇയർ ആണ് നമ്മുടെ ശാഖ വർഷത്തിനനുസരിച്ച്, ഇല്ല നമ്മുടെ ജൂലിയൻ കലണ്ടർ അനുസരിച്ച്. അപ്പൊ ആ 15th 11th മഹാപ്രഭുവിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നിത്യാനന്ദ പ്രഭു ബംഗാളിലെത്തുകയും സങ്കീർത്തനത്തിന്റെ കമാൻഡർ ആവുകയും. എന്നിട്ട് ഓരോ ഫസ്റ്റ് മിഷൻ പുള്ളിക്കാരൻ തുടങ്ങിയത് പാനിഹട്ടിയിലാണ്. പാനിഹട്ടിയിൽ വെച്ച് ഓരോ വില്ലേജസിനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു വലിയൊരു സദ്യ തന്നെ നടത്തി. അതാണ് ഇപ്പം ചിവിടാ ദഹി ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ പാനിഹട്ടി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നും ഇസ്കോൺ അതിനെ അനുസ്മരിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിച്ച് ആഘോഷിക്കുന്നുണ്ട്. ആ സങ്കീർത്തന ഫെസ്റ്റിവൽ ഫസ്റ്റ് കൊണ്ടാടിയത് നിത്യാനന്ദ പ്രഭു. അവിടെ വെച്ച് പാനിഹട്ടി എന്നുള്ള വില്ലേജിൽ വെച്ചാണ് നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമിയെ കാണുന്നത്. രഘുനാഥദാസ് ഗോസ്വാമി എന്ന് പറയുന്നത്
ഒരു വലിയ ജമീന്ദാറിന്റെ മകനാണ്. പക്ഷെ പുള്ളിക്കാരനെ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ വരണമെന്ന് അവിടുന്ന് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടിച്ചോടുവായിരുന്നു പുള്ളിക്കാരന്റെ ജോലി. പുള്ളിക്കാരന്റെ അച്ഛന്റെ ഭടന്മാര് പുള്ളി ഓടിച്ചോടിയ രഘുനാഥനെ വിളിച്ചോണ്ട് പിടിച്ചോണ്ട് വരിക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെപ്പോഴും ഒളിച്ചോട്ടം ഒരു സ്ഥിരം പരിപാടിയായിരിക്കും. അങ്ങനെ ഇരിക്കും വേണം നിത്യാനന്ദ പ്രഭുവിനെ കാണുന്നത്. നിത്യാനന്ദ പ്രഭുവിനെ കാണുമ്പോൾ നിത്യാനന്ദ പ്രഭു ഇവനെ വിളിക്കണ്ട, ആ കള്ള ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭു അടുത്ത് പോകുന്നില്ലായിരുന്നു, ദൂരെ നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നിത്യാനന്ദ രഘുനാഥദാസിനെ കണ്ടിട്ട് നിത്യാനന്ദ പ്രഭു എടാ കള്ള ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും എല്ലാവരുടെയും ഫ്രണ്ടിൽ പറഞ്ഞു ഇവൻ ഭയങ്കര കള്ളനാണ്. അപ്പൊ എല്ലാരും എന്നിട്ട് അപ്പൊ മനസ്സിലായി നിത്യാനന്ദ പ്രഭുവിന്റെ മൂഡ് വേറെയാണെന്ന്. അപ്പൊ കാരണം നിത്യാനന്ദ പ്രഭുവിനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു അവധൂത ബ്രാഹ്മണന്റെ മട്ടിലാണ് പെരുമാറുന്നത്. ചില സമയത്ത് തന്റെ വേഷം, അതായത് ലങ്കോട്ടി അഴിച്ച് തലയെ കെട്ടിയിട്ട് ഡാൻസ് കളിക്കും, ഒരു ഭ്രാന്തനം പോലെ. അടുത്ത സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എടാ കള്ള ഇവിടെ വന്നു പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഇത് വേറെ എന്തോ അർത്ഥത്തിൽ വിളിക്കുകയാണ്. അപ്പം വിളിച്ചിട്ട് ഈ രഘുനാഥദാസ് ഗോസ്വാമിക്ക് നല്ല അടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ കള്ളനാണ്. കാരണം എന്ന് വെച്ചാൽ നീ കൃഷ്ണനെ മോഷ്ടിച്ചു, നിന്റെ ഹൃദയത്തിൽ വെച്ചേക്കുവാണ്. ഇത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീ കള്ളന്മാർക്ക് ശിക്ഷയുള്ളതുപോലെ നിന്നെ ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു, നിന്റെ കള്ളത്തരവും ഞാൻ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നിനക്ക് ഏറ്റവും വലിയ ശിക്ഷ ഇന്ന് ഞാൻ തരാൻ പോവാണ്. ഇവിടെ ഒരു എനിക്കൊന്നും ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു അവിടെ പാനിഹട്ടിയിൽ. അവിടുത്തെ ആൾക്കാരെല്ലാം സംഘടിച്ചിരിക്കുക. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്കും നീ പ്രസാദം കൊടുക്കണം. നീ വലിയ പണക്കാരനല്ലേ, അതുകൊണ്ട് പ്രസാദം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ ശിക്ഷ ആയിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി ഓരോ വീട്ടിൽ ചെന്നിട്ട് ചിടായും, അതായത് നമ്മുടെ അവലും അവലും തൈരും ഇത് രണ്ടും വാങ്ങിച്ചിട്ട് സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. ഇതാണ് ചിവ ദഹി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് പാനിഹട്ടിയിൽ തുടങ്ങുന്നത് നിത്യാനന്ദ പ്രഭുവാണ്. അതിനുശേഷം അവിടെ അവിടെ ഇരുന്ന് പാനിഹട്ടിയിൽ എല്ലാവരെയും വൈഷ്ണവരാക്കി അതിനുശേഷം പല പല വില്ലേജസിൽ പോയി. അവിടെ നിത്യാനന്ദ പ്രഭു അവിടെ ഉണ്ടായിരുന്ന നിത്യാനന്ദ പ്രഭുവിൻ്റെയും പരിശ്രമ ഫലമായിട്ട് ആ പ്രദേശം കംപ്ലീറ്റ്, ബംഗാൾ കംപ്ലീറ്റ് വൈഷ്ണവരായി മാറുകയാണ് ചെയ്തത്. പുള്ളിക്കാരനെ പുള്ളിക്കാരൻ പോകുന്നിടത്ത് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈവൻ കുട്ടികൾ പോലും സ്കൂൾ വിട്ടിട്ട് പോലും അവർക്ക് നിത്യാനന്ദ പ്രഭുവിൻ്റെ ക്ലാസ്സിൽ പോകാനാണ് താല്പര്യം. അവർക്ക് കൃഷ്ണന്റെ കഥകൾ നിത്യാനന്ദ പ്രഭുവിൽ നിന്ന് കേൾക്കാനാണ് താല്പര്യം. അങ്ങനെ ലോകത്തുള്ള ആൾക്കാരെല്ലാം തന്നെ നിത്യാനന്ദ പ്രഭു ഇവിടെ ക്ലാസ് എടുക്കുന്നതുകൊണ്ടോ അവിടെ എത്തും എന്നുള്ളത് തീർച്ചയായിരുന്നു. ഇതിനുശേഷം അവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ പല ഗ്രാമങ്ങളിൽ പോയി, പല ഗ്രാമങ്ങളിലും പല മതത്തിലും ശൂദ്രരും അച്ഛൂത്തും മ്ലേച്ഛരും ഇവരെല്ലാവരും നിത്യാനന്ദ പ്രഭു കൺവേർട്ട് ചെയ്ത് വൈഷ്ണവരാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ബംഗാളിലെത്തിയപ്പോ സമയത്ത്, തിരിച്ച് ബംഗാളിലെത്തിയ സമയത്ത് ചൈതന്യ മഹാപ്രഭു ആ വൃന്ദാവനത്തിൽ പോകുന്ന വഴിക്ക് ബംഗാളിലെത്തി. അപ്പൊ അവിടെ വെച്ച് നിത്യാനന്ദ പ്രഭുവിനെ കാണുകയും നിത്യാനന്ദ പ്രഭുവിൻ്റെ അടുത്ത് അവധൂത വേഷം വിട്ടു കളയാനും കല്യാണം കഴിക്കാനും പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിത്യാനന്ദ പ്രഭു അവിടെ നവദ്വീപിലുണ്ടായിരുന്ന ഒരു വില്ലേജിലുണ്ടായിരുന്നു ദശ സർക്കാർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു, ജാന വസുധ. ഇവരെ രണ്ടുപേരെയും നിത്യാനന്ദ പ്രഭു കല്യാണം കഴിച്ചു. ഇവർ ആക്ച്വലി ജാനുവ മാതാജി എന്ന് പറയുന്നത് രേവതി മാതാജി, രേവതി ദേവിയും വസുധ എന്ന് പറയുന്നത് വരുണി ദേവിയുമാണ്. രേവതിയാണ് ബൽറാമിൻ്റെ കല്യാണം കഴിച്ചത്. വരുണി എപ്പോഴും ബൽറാമിനെ പ്രിയപ്പെട്ടതുമായിരുന്നു. അപ്പൊ ഈ രേവതിയാണ് നമ്മൾ വളങ്ങിയ വഴിയിൽ സൈസ് ആയിട്ടുണ്ടായിരുന്ന വേറെ കൃതയുഗത്തിലെ സ്ത്രീ അച്ഛൻ്റെ കൂടെ കാക്കുട്ടിയുടെ കൂടെ ബ്രഹ്മാവിനെ കാണാൻ പോവുകയും തിരിച്ചു വരുമ്പം വലിയ സൈസാണെന്ന് പറഞ്ഞ്, പിന്നെ ബൽറാമൻ കലപ്പ ഉപയോഗിച്ച് സൈസ് ചെറുതാക്കി കല്യാണം കഴിച്ചത്. അതാ അവരുടെ രണ്ടാമത്തെ ജന്മമായിരുന്നു ഇവിടെ ജാൻവയും വസുദ്ധയായിട്ട് ജനിച്ച. അങ്ങനെ അവരെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു. അതിനുശേഷം നിത്യാനന്ദ പ്രഭു ഏകചക്രത്തിൽ, അതായത് ജനനസ്ഥലത്ത് നിന്ന് കുറച്ച് അടുത്തായിട്ട് തന്നെ, ഏകചക്രയ്ക്ക് അടുത്തായിട്ട് തന്നെ ഒരു ബെൻകിമ രായ എന്ന് പറഞ്ഞുകൊണ്ടൊരു
കൃഷ്ണന്റെ മൂർത്തി സ്ഥാപിച്ചു. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ജാനകദേവിയെയും ലെഫ്റ്റ് സൈഡിൽ ശ്രീമതി രാധാറാണിയും സ്ഥാപിച്ചു. എന്നിട്ട് തൻ്റെ പാസ്റ്റ് ടൈംസ്, ഈ ലോകത്തെ പാസ്റ്റ് ടൈംസ് തീരുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭു ഈ ബങ്കിമരായ എന്ന് പറയുന്ന വിഗ്രഹത്തിൽ ലയിച്ച് ചേരുകയാണ് ചെയ്തത്. അങ്ങനെ തൻ്റെ ഈ ഇവിടുത്തെ വിഗ്രഹ ഇവിടുത്തെ ഈ ലോകത്തെ പാസ്റ്റ് ടൈംസ് തീർത്ത് ആ വിഗ്രഹത്തിൽ ഇന്നും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ സ്ഥലം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ രാധാരാണിയും റൈറ്റ് സൈഡിലായിട്ട് ജാനകി ദേവിയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തൻ്റെ ലീലകളെല്ലാം ചൈതന്യമാപ്രഭുവിന് ശേഷം നിത്യാനന്ദ പ്രഭു വൈൻഡപ്പ് ചെയ്തു. ഇനി ഏറ്റവും ഇതാണ് ഒരു ഓട്ടപ്പാച്ചിൽ പ്രദർശനം എന്ന് പറയുന്ന പോലെ നിത്യാനന്ദ പ്രഭുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു. നമ്മൾ മെയിൻലി നിത്യാനന്ദ പ്രഭുവിൻ്റെ കാരണം എന്താണ്, നമ്മൾ ഭജിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭുവിനെ പോലെ മേഴ്സിഫുൾ ആയിട്ട് ഒരു വ്യക്തി ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ജഗതായെയും മതയെയും വൈഷ്ണവരാക്കാൻ വേണ്ടിയിട്ട് നിത്യാനന്ദ പ്രഭു എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത്ര തൻ്റെ തലയിൽ നിന്ന് തന്നെ ചോര തന്നെ പൊട്ടിച്ച് ആ രീതിയിൽ സ്വയം ഇൻവോൾവ് ചെയ്താണ് പ്രീച്ച് ചെയ്തത്. അങ്ങനെയുള്ള നിത്യാനന്ദ പ്രഭുവിൻ്റെ നമ്മളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭക്തരെ രാവിലെ എഴുന്നേറ്റോ 16 റൗണ്ട്സ് ചെയ്തോ എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തു ഇതെല്ലാം റൂൾസ് ബുക്ക് അനുസരിച്ച് നോക്കും. രാധാറാണിയാണെങ്കിൽ പറയും ഓക്കെ അദ്ദേഹം അറ്റ്ലീസ്റ്റ് ചെയ് കീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോട്ടിയുടെ വൈഷ്ണവ സംഘത്തിന് വന്നല്ലോ, വേറെ എവിടെ എല്ലാം പോയായിരുന്നു അവിടെ നിന്നെല്ലാം പോവാതെ ഇവിടെ വന്നല്ലോ എന്ന്. അത്രയും മെർസിഫുൾ ആണ്. കൃഷ്ണന്റെ റൂൾ ബുക്കൊക്കെ രാധാറാണി എടുത്തു കളയും. ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ ഓക്കെ സങ്കീർത്തനത്തിന് വന്നാൽ മതി, സങ്കീർത്തനത്തിൽ നാമം ജപിച്ചാൽ മതി, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ സങ്കീർത്തനം വരണം, നാമസങ്കീർത്തനം ചെയ്യണം. പക്ഷെ നിത്യാനന്ദ പ്രഭു ആണെങ്കിൽ എവിടെ ഇരിക്കുന്നോ നാമസങ്കീർത്തനം പോലും വരണ്ട, എവിടെ ഇരുന്നാലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് മെർസിഫുൾ ആണ്. പിന്നെ ഒരു പ്രഭുജി പറയണത് കൃഷ്ണനാണെങ്കിൽ പരീക്ഷ എഴുതി, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ, ഇപ്പം ഗോലോകത്തോട്ട് എൻട്രൻസിലുള്ള പരീക്ഷയാണെങ്കിൽ അതിനെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ പ്രോപ്പറായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങിച്ച് 95% വാങ്ങിച്ചാൽ മാത്രമേ ഗോലോകത്ത് പ്രവേശനമുള്ളൂ. എക്സാമിനറായിട്ട് വരുമ്പോൾ പറയും 95% ഒന്നും വേണ്ട, നീ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ പറയും ഓക്കെ ഫസ്റ്റ് എന്താ പറയാ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ, ആ ഹോൾ ടിക്കറ്റ് കയ്യിലെടുത്തുകൊണ്ട് നമ്മളെ വന്ന് കാണിക്കണം, ചൈതന്യ മഹാപ്രഭുവിനെ കാണിക്കുന്നുണ്ട്. നിത്യാനന്ദ പ്രഭു ആണെങ്കിൽ ഹോൾ ടിക്കറ്റും വേണ്ട, ജസ്റ്റ് പരീക്ഷയ്ക്ക് അപ്പിയർ ആണെന്നുള്ള ഒരു താല്പര്യം മാത്രം മതി, നമുക്ക് പാസ് സർട്ടിഫിക്കറ്റ് തരും. ഇത്രയ്ക്ക് മെർസിഫുൾ ആണ് നിത്യാനന്ദ പ്രഭു എന്നാണ് ഒരു കമ്പാരിസൺ ആയിട്ട് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും നിത്യാനന്ദ പ്രഭുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചൈതന്യ മഹാപ്രഭുവിനെ അപ്രോച്ച് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നമുക്ക് രാധയും കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഇവിടെ നിർത്താം. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.